നമസ്കാരം. ഫ്രണ്ട്സ് എല്ലാവരും, കുറച്ചാൾക്കാർ വന്ന് കുറച്ചാൾക്കാരെത്തി. ആദ്യം തന്നെ സന്തോഷ് മുരുകേശ്ശേരിൽ ചാക്കു, ഹായ് 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 എല്ലാവർക്കും, ഹായ് എല്ലാവർക്കും, ഹായ് എല്ലാവർക്കും, ഹായ് വരുന്നു. നമ്മുടെ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട്, ഓരോരുത്തരായിട്ട് വരട്ടെ. എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു, സേഫ് ആൻഡ് ഹാപ്പി. ഞാൻ എന്തിനാണ് ഈ റിവർ ബിട്ട് സംസാരിക്കുന്നത് ആലോചിക്കായിരുന്നു. ഇനി എൻ്റെ ഫോണിൽ ഞാൻ കുറച്ച് തപ്പും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ, ബിക്കോസ് ഇത് ഫോണിൽ നിന്നൊക്കെയാണ് എനിക്ക് വായിക്കാൻ പറ്റുക മെസ്സേജ്. സോ ഒരു ചെറിയൊരു ഡിലേ ഉണ്ടാവും, വേറെ ഒന്നും വിചാരിക്കരുത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ന് നമ്മുടെ ആക്ഷൻ ഹീറോ, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ സുരേഷ് ഗോപി ചേട്ടൻ്റെ പിറന്നാളാണ്. സോ ഹാപ്പി ബർത്ത്ഡേ എല്ലാവർക്കും. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പറയുന്ന, നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടെ ഞാൻ പറയുവാണ്, എന്നെ നിങ്ങൾക്കും കൂടെ വേണ്ടിയിട്ട് ഞാൻ വിഷ് ചെയ്യുകയാണ്. ബിക്കോസ് ഇതൊരു വലിയ, നമുക്കറിയാം ഒരുപാട് നന്മ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന, ഒരുപാട് നന്മകളുള്ള ഒരു മഹാനായ കലാകാരനാണ് സുരേഷ് ഗോപി ചേട്ടൻ. അറ്റ് ദ സെയിം ടൈം എനിക്കെൻ്റെ ബീങ് ഒരു സംഗീത ഒരു മ്യൂസിഷ്യൻ എന്ന നിലയിൽ എനിക്ക് ആദ്യമായിട്ട് എൻ്റെ, ഞാൻ മ്യൂസിക് ഡയറക്ടറായതും സുരേഷ് ചേട്ടൻ്റെ പടത്തിനാണ്, സുരേഷ് ഗോപി സാറിൻ്റെ പടത്തിൽ തന്നെയാണ്. അത് ഓൾ ബിക്കോസ് ഓഫ് ഷാജി കൈലാസ് സാർ, ഷാജി കൈലാസ് സാറിൻ്റെ ദ ടൈഗർ. ഇന്ന് നമുക്ക് ഒരുപാട് എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് ഇന്ന് ടൈഗറിലെ പാട്ട് എനിക്ക് അയച്ചു തന്നിരുന്നു. നിൻ്റെ BGM ആണ് എവിടെയും, ഇന്ന് സുരേഷ് ചേട്ടൻ്റെ ബർത്ത്ഡേ ആയിട്ടും മൊത്തം പാട്ടുകളൊക്കെയാണ്. എനിക്കൊരു വലിയ വലിയ ഹായ്. ആ മിഥുൻ എബ്രഹാം, വലിയ ഹായ്, ഇന്ന് പിടിച്ചോ, സൂപ്പർ വോയിസാണ് കേട്ടോ. ശ്വേത സുഭാഷ്, താങ്ക് യു ശ്വേത, താങ്ക് യു സോ മച്ച്. ഡിഷാന്ത് ദേവ് ചേട്ട, ഐ എം ഫാൻ ഓഫ് യുവേഴ്സ്. രാകേഷ് ബ്രഹ്മാനന്ദൻ, ഞാനും ഫാനാണ്. അണ്ണാ, ആ ടൈഗറിലെ ബീജി ഒന്ന് പറഞ്ഞു. നമുക്ക് ടൈഗർ തന്നെ തുടങ്ങാം, ബിക്കോസ് ഇത് സുരേഷ് ചേട്ടൻ്റെ പ്രത്യേക ദിനമാണ്, സുരേഷ് ഗോപിയുടെ ദിനമല്ലേ ഇന്നത്തേത്. നമുക്ക് ഉറപ്പായിട്ടും അത് മറന്നിട്ടുള്ള പരിപാടിയൊന്നുമില്ല. അപ്പോൾ സോ ഞാൻ, എനിക്ക് ആദ്യമായി അവസരം കിട്ടിയ, എനിക്കൊരു എന്താ പറയുക, ഒരു ഗായകനെന്നോ അല്ലെങ്കിൽ സംഗീത സംവിധായകനെന്നോ ഒരു ലേബൽ ഉണ്ടാക്കി തന്ന സിനിമയാണ് ദ ടൈഗറിലെ ആ പാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും പാടാം. ലൈവായിട്ട് പാടുമ്പോഴുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് നിങ്ങളങ്ങ് സഹിക്കുമെന്ന് എനിക്കറിയാം. എനിവേ, നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ എത്തിയിട്ടുണ്ട്, ഓൺലൈനിൽ കുറച്ച് ആൾക്കാരുണ്ട്. സോ ഞാനിപ്പോൾ കുറച്ച് സംസാരിക്കേണ്ട, നമുക്ക് പാട്ടിൽ തന്നെ അത് തുടങ്ങാം. ഓക്കെ, എനിവേ, श्रिता कमला कुज मंडल हृद कुंडल हर हर देवा कालिया विषधरा अंजन कृष्ण Come again, I'm a messiah. Come again, I'm a messiah. Come again, I'm a messiah.
ചിന്താമണി കൊൽക്കത്തിലോട്ടുള്ള പാട്ടിലോട്ട് ഡ്രൈവാണ്. ശിവനെ ശരണം പരമേശ്വര ജയ, ശിവനെ ശരണം പരമേശ്വര ജയ, പരിപാലയമാം സദതം ശിവനെ ശരണം പരമേശ്വര ജയ. അസതോ മാ സത്യമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോ മാ അമൃതംഗമയ. അസതോ മാ സത്യമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോ മാ അമൃതംഗമയ. സഭാപതിക്കു വേറു ദൈവം സമാനമാകുമാറി, സഭാപതിക്കു വേറു ദൈവം ഇതാണ് നമ്മുടെ ചിന്താമണി കൊലക്കേസ്. ആക്ച്വലി ഇത് പറഞ്ഞു വരുമ്പോൾ, സുരേഷേട്ടൻ്റെ ബർത്ത്ഡേ പറഞ്ഞു വരുമ്പോൾ എൻ്റെ ഹിസ്റ്ററി ആയി മാറും. ഒരുപാട് സുഹൃത്തുക്കൾ കമൻ്റ് ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച് രാധിക പ്രജീഷ്. താങ്ക് യു ലവ് യു റോയ്സ്. താങ്ക് യു സോ മച്ച് സൂപ്പർ ഡിയർ ശിൽപ ശ്രീലേഷ്. ഇടയ്ക്ക് ഇതിനകത്ത് ഒരാൾ ബ്ലിങ്ക് ചെയ്ത് വന്നായിരുന്നു, സനിൽ കലാപീഠം. സനിലാണ് ആക്ച്വലി നമ്മുടെ എൻ്റെ ആദ്യത്തെ സിനിമയിലെ ടൈഗറിലെ സോങ് എന്നെ ജയദേവ കൃതി എന്നെ പഠിപ്പിച്ചത്. സോ താങ്ക് യു സോ മച്ച്. എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ് സനിൽ. അപ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ മെസ്സേജ് അയക്കുന്നുണ്ട്. നമുക്ക് വീണ്ടും ഇതൊരു നല്ല ദിവസമാണ്, ബിക്കോസ് അത് എല്ലാവരും ക്വാറൻറ്റൈനിലും. ഞാൻ ആക്ച്വലി ചെന്നൈയിലായിരുന്നു, ഫാമിലിയായിട്ട് ട്രിവാൻഡ്രത്തോട്ട് വന്നു. അപ്പോൾ ആഫ്റ്റർ ദാറ്റ് ഒരു ക്വാറൻറ്റൈനായി കഴിഞ്ഞിട്ട് ഒരു നല്ല കുറച്ച് നല്ല നല്ല കാര്യങ്ങളൊക്കെ ഹാപ്പനിങ് ഉണ്ട്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആരോഗ്യപരമായിട്ട് മീൻസ് അവർ ആരോഗ്യ പ്രവർത്തകർ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഒരുപാട് ഇപ്പോൾ പുറത്തുനിന്ന് പറയുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ സമ്പർക്കം മൂലമൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണമെന്നുള്ളത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് എന്നറിയാം. ബട്ട് അറ്റ് ദ സെയിം ടൈം കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളത് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. ഒരുപാട് കമൻസ് വരുന്നുണ്ട് നമുക്ക് കുറേ ഫ്രണ്ട്സ്. രേഷ്മ രാഘവേന്ദ്ര വാച്ചിങ്, യു ആർ ബെസ്സിംഗ്. താങ്ക് യു ജോയ് ഡാവിൻ, സൂപ്പർ വോയിസ് ചേട്ടാ. താങ്ക് യു നിയ. സൗണ്ടിനെ കുറിച്ച് കുറേ ആൾക്കാർ കമൻറ്റ് വന്നു. സുരേഷ് ഗോപി ചേട്ടൻ്റെ ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ട് കൊല്ലും. പൂജപ്പുരയിൽ കൂട്ടകരജിൽ അണ്ടുമുഖത്ത് ഭാവം പോലും വരെ സ്വയം പടം നിർമ്മിച്ചുകൊണ്ട് വന്നു. ഓ അങ്ങനെ, ഓക്കെ. ഹാപ്പി ബർത്ത്ഡേ സുരേഷ് ഏട്ടാ. അന്ന് ബാലു ബാബു പനയം പനയം അണ്ണാ ടൈഗറിലെ ബി ജി എം എന്ന് പാടി. ഒരുപാട് പേര് വരുന്നുണ്ട് ഇപ്പോൾ. എനിവേ നമുക്കപ്പോൾ ഇന്നൊരു ഞാൻ സെക്കൻഡ് ഒരു സുരേഷ് ഗോപി സാർ എപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഏത് സ്റ്റുഡിയോ മീൻസ് ഏത് ഇതിൽ പോയാലും ഏത് സ്റ്റേജിൽ പോയാലും പാടുന്നൊരു പാട്ടുണ്ട്. ഏതെന്ന് ഗസ് ചെയ്യാമോ, കമൻ്റ് ചെയ്യാമോ? ഒരു തമിഴ് പാട്ടാണ്, ഞാനൊരു ക്ലൂ തരാം. കുറച്ച് നമ്മുടെ അയ്യോ എന്തൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ എൻ്റെ മൈക്കിൽ. മൈക്കിൻ്റെ ആണ് കേട്ടോ, നമ്മൾ പേടിക്കണ്ട. ചെക്ക് ചെക്ക് ആ കുഴപ്പമില്ല. ഹായ് ചേട്ടാ,
ടൈഗർ ബീജിയം. അതെ, ടൈഗർ ബീജിയമാണ് ഇപ്പോൾ പാടിയത്. അപ്പോൾ ഞാനൊരു അപ്പോൾ നിങ്ങൾ ഗസ് ചെയ്യേണ്ടതിന് മുന്നേ ഞാൻ തന്നെ ആ പാട്ട് അങ്ങ് പാടുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ, ബിക്കോസ് സുരേഷ് ഗോപിചേട്ടൻ്റെ ഇഷ്ട ഗാനമാണ്, നിങ്ങൾ എല്ലാ പ്രാവശ്യവും ഇത് പാടി കേട്ടിട്ടുണ്ടാവും. ഇവൾ പിന്നാൽ നെഞ്ചേ
കേട്ടു കേട്ടു താങ്ക് യു സൂപ്പർ എന്ന് പറഞ്ഞു നീതു അനീഷ് വർഷ വാച്ചിങ് വൈശാഖ് മെലഡി കിങ് ഇഷാൻഡ് താങ്ക് യു സുനിൽ ശർമ്മ മനോജ് ഒരുപാട് പൂക്കളും വസന്തങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് നമുക്കെല്ലാം സുരേഷ് ഗോപി ചേട്ടനെ നിന്ന് ഇത് കൊടുക്കാം സോ ഇന്നത്തെ നമ്മുടെ പ്രത്യേക ദിവസമാണ് സുരേഷ് ഗോപി ചേട്ടൻ്റെ ബർത്ത്ഡേ ആണെന്ന് അപ്പോൾ അതിനുള്ള ലൈവാണെന്ന് അപ്പോൾ ഞാൻ ആദ്യം ടൈഗർ പാടിയിരുന്നു ഒരാളിപ്പോൾ ടൈഗർ പാടാൻ വേണ്ടിയിട്ടുള്ളൊരു കമൻറ്റുണ്ട് മച്ചാനെ ആരോ മച്ചാനെ എന്ന് വിളിച്ചു മച്ചാനെ നൈസ് വിപിൻ താങ്ക് യു മച്ചാൻ താങ്ക് യു സോ മച്ച് ചിപ്പുള്ളിക്കും മുത്ത താങ്ക് യു നിഖിൽ എം പി മനോജ് ആൻ്റണി ഗ്രിറ്റ് സർ പ്രേംകുമാർ ഇളയടത്ത് താങ്ക് യു പ്രേംജി സരി അപ്പോൾ നമുക്ക് ഒരുപാട് പാട്ടുകൾ അസുതോമ സദ്ഗമയ വേണം ഞാൻ പാടി സൗരവ് രാജ് സൗരവ് ഇച്ചിരി ലേറ്റായി പോയി സൗരവ് കുറച്ച് ലേറ്റായി ഞാൻ പാടിയിരുന്നു സൗരവ് ടൈഗറും ചിന്താമണിയും കൂടെ ചേർത്തുള്ളൊരു കോമ്പിനേഷൻ പാടിയിരുന്നു സോ ഞാനിപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ ഇപ്പോൾ നമ്മുടെ ലൈവിലുണ്ട് സഞ്ജന വിനീഷ് നമ്മുടെ സഞ്ജന ചേച്ചി ഓൺലൈനിലുണ്ട് അവിടുത്തെ ഒരു തംസപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് റിക്വസ്റ്റുകൾ വരുന്നുണ്ട് സോ അതിന് ഓരോന്നിരുന്നിട്ട് പാടാം അല്ലേ നമുക്ക് ഓരോന്നിരുന്നിട്ട് കഴിയുന്ന അത്രയും ഞാൻ പാടിയിട്ട് പോകും ഡിലേ ഇട്ടാണ് പറഞ്ഞത് അപ്പം പിന്നെ കുഴപ്പമില്ല ശീർഷ റിത്തിൻ ശീർഷ ഹാപ്പി ബർത്ത്ഡേ സുരേഷ് ചേട്ട എന്ന് അറിയിച്ചിട്ടുണ്ട് സുരേഷ് ചേട്ടൻ എല്ലാം ഇതെല്ലാം സുരേഷ് ചേട്ടനുള്ള വിശ്വാസം തന്നെയാണ് ഞാൻ പാടിപ്പാടി വേർത്തോന്നൊരു സംശയമുണ്ട് ദേവസംഗീതം പാടണേ ഓ വർഷ ആ പാടം പിന്നെന്താ ഹാപ്പി ബർത്ത്ഡേ സുരേഷ് സാർ പ്രേംകുമാർ ഇളയുടെ അടുത്ത് വിഷ് ചെയ്തിട്ടുണ്ട് സുരേഷ് ഗോപി ചേട്ടൻ്റെ വീണ്ടും ബർത്ത്ഡേ വിഷ് സൂപ്പർ ബ്രോ ജിത്തു ജിത്തു താങ്ക് യു നിഖിൽ മുത്തേ എന്ന് വിളിച്ചിട്ടുണ്ട് മുത്തേ പൊന്നേ ഞാൻ രണ്ട് മുത്തേ പൊന്നേ എന്ന് വിളിച്ചിട്ടുണ്ട് പോരെ അപ്പോൾ എനിക്ക് ഇൻ ബിറ്റ്വീൻ വന്ന റിക്വസ്റ്റുകളിൽ നിന്നും ഒന്നും കൂടെ ഒരു പാട്ടും കൂടെ ഒരു മലയാളം പാടിയാലേ തമിഴ് പാടിക്കഴിഞ്ഞു ഞാൻ വേർക്കുന്നുണ്ട് കുറച്ച് അത് കാര്യമാക്കണ്ട തുമിലെ പ്ലീസ് ജെഫി തുമിലെ ഇപ്പോൾ ഇന്ന് റിലീസായിട്ടുള്ളൂ എൻ്റെ പാട്ട് തുമിലെ ജെഫി കണ്ടോ എന്നെനിക്കറിയില്ല ജെഫി കണ്ടിട്ടായിരിക്കും പറഞ്ഞത് ഞാൻ അങ്ങനെ രണ്ടൊരു പാടാം അത് തുമിലെ ദിൽഖിലെ ഒറിജിനെ കോ ചാചാഹിയേ ആ തുമിലെ ദിൽഖിലെ ഒറിജിനെ കോ ക്യാ ചാഹിയേ ना हो तू उदास तेरे पास पास मैं रहूंगा जिंदगी भर ना हो तू उदास मेरे पास पास मैं रहूंगा जिंदगी भर सारे संसार का प्यार मैंने तुझ में पाया तुम्ही ले दिल की ले और जीने को क्या चाहिए ഭയങ്കര ബഹളമാണല്ലോ എൻ്റെ മൈക്ക് യെസ് ആക്ച്വലി ഒരാൾ കേൾക്കുന്നില്ല എന്ന് പറയാം എൻ്റെ വോയിസ് കറക്റ്റായിട്ട് കേൾക്കുന്നില്ലേ ഉദയാർത്ഥ കിരണങ്ങൾ പ്ലീസ് ശില്പ ശ്രീലേഷ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നു ഹാപ്പി ബർത്ത്ഡേ സുരേഷ് സാർ ശില്പ തന്നെ വീണ്ടും വിഷ് ചെയ്തിരിക്കുന്നു ശില്പജി താങ്ക് യു മറന്നിട്ടും എന്തിനു പാടുമോ എനിക്ക് ആ പാട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ പഠിച്ച് തീർന്നിട്ട് പാടാം ഒരു രാത്രി കൂടി പാടണേ ജംഷീർ അബ്ദുൾ ജംഷീറിൻ്റെ ജംഷീർ ബിക്കോസ് ഇതൊരു സുരേഷ് ഗോപി ചിത്രത്തിലെ പാട്ടല്ലേ ഞാൻ ഇപ്പം ഒരു നാല് പേര് പാടാം പല നാളലഞ്ഞമരു യാത്രയിൽ ഹൃദയം വിടർന്ന പ്രിയ സ്വപ്നമേ മിഴികൾക്കും ബിലിതളാർന്നു നീ പിരിയാനൊരുങ്ങി നിൽക്കയോ ുറുങ്ങി നിൽക്കയോ പുലരാൻ തുടങ്ങുമൊരു രാത്രിയിൽ വെറുതെ കിടന്നു മീഴിവാർക്കവേ ഒരു നേർത്തത്തിൽ കൊതിയോടെ വന്നു നെറുകിൽ തലോടി മാഞ്ഞുവോ നെറുകിൽ തലോടി മാഞ്ഞു ഒരു രാ
அருகில் வரும் அழகின்றே தூவலானோ நீ. மலை காற்று வந்து தமிழ் பேசுதோ, மழை சாரல் வந்து இசை பாடுதே, மலரோடு வண்ண கிளி பேசுதே, என்னோடு நீயும் பேசடி. ചെയ്യുന്നുണ്ട്, ഒന്നും കേൾക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അത് ഒരു ശരിയാണോ? കേൾക്കുന്നുണ്ടോ? ഞാൻ പാടുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്കൊരു മെസ്സേജ് ആരെങ്കിലും ഒന്ന് അപ്ഡേറ്റ് ചെയ്യാമോ? പാടുന്നത് കേൾക്കാമോ? ജംഷീർ, വാവ് ലവ്ലി, താങ്ക് യു എന്ന് പറഞ്ഞിട്ടുണ്ട്. സൂപ്പർ, താങ്ക് യു. ജൂഡ് വർഗീസ് കമൻറ്റ് ചെയ്തിരിക്കുന്നു, മോഹം കണ്ടു ഞാൻ പാടാൻ പറഞ്ഞു, എത്രയോ ജന്മമായി വന്നു ഹൃദയം കണ്ടു എഴുതിയ കവിത, എത്രയോ ജന്മമായി. അതും സുരേഷേട്ടൻ്റെ പാട്ടാണ്. അപ്പോൾ സോ എത്രയോ ജന്മ പാടും, പിന്നെ എന്താ, നല്ല പാട്ടല്ലേ? എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണ്. ഞാൻ ഇടയ്ക്ക് യൂട്യൂബിലൊക്കെ പാടിയിട്ടിട്ടുണ്ട്. നിങ്ങൾ പറ്റുമെങ്കിൽ അതും കേൾക്കണം. എത്രയോ ജന്മമായി, പ്ലീസ്. കാറ്റോടു മേഘം മെല്ലേ ചൊല്ലി, സ്നേഹാർദ്രമേതോ സ്വകാര്യം, മായുന്ന സന്ധ്യേ നിന്നെ പുൽകി, ഈറനിലാവിൻ പരാഗം എന്നെന്നും എൻ മടിയിലെ പൈതലായി നീ മൂടും പാട്ടിലെ പ്രണയമായി, എന്നെയും കാത്തു നീ നിൽക്കവേ, എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. അത്രമേലിഷ്ടമായി നിന്നെ എൻ പുണ്യമേ, ദൂരതീരങ്ങളും മുഖതാരങ്ങളും സാക്ഷികൾ, എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. നെറ്റ്വർക്ക് ശരിക്കുമില്ല കേട്ടോ ഇവിടെ, പക്ഷെ നല്ല സ്പീഡാണല്ലോ നെറ്റ്. ഞാനൊന്നും നന്നായിട്ട് ചൂടടിച്ചിട്ടാണ് വരുന്നില്ല. എനിവേ, നെക്സ്റ്റ് ഒരു രാത്രി കൂടി ഇവിടെ വാങ്ങി ഞാൻ പാടി, ഒരു രാത്രി പാടി. ബട്ട് നെറ്റ്വർക്ക് ശരിക്കും, ഐ ക്യാൻ ഹിയർ നൈസ്ലി. യെസ്, കുറച്ച് വോളിയം കുറവുണ്ട്, അതാണ് എനിക്ക് അങ്ങനെ. താങ്ക് യു ശ്രുതി. ശ്രുതി അഭിലാഷിൻ്റെ കമൻറ്റ് വായിച്ചു എൻ്റെ മൈക്കിൻ്റെ. അയ്യോ, വാട്ട് ഈസ് ഹാപ്പനിങ്? ഞാൻ ഒന്ന് ടു മിനിറ്റ്സ്. ഞാൻ ആക്ച്വലി ഇപ്പോൾ ട്രിവാൻഡ്രത്താണുള്ളത്, എൻ്റെ ചെന്നൈ സ്റ്റുഡിയോയിലാണെങ്കിൽ ഞാൻ പൊളിച്ചേനെ കുറച്ചും കൂടെ. എനിവേ, അഹേ ഷാൻ ഒരു രാത്രി കൂടി പാടി, ഇവിടെ വാങ്ങി പ്ലീസ്. ഞാൻ പാടി, ഇപ്പോൾ പാടിയുള്ളൂ, ഒരു രാത്രി ഞാൻ പാടിയുള്ളൂ. ഒരു രാജമല്ലി ഞാൻ വെച്ചൊരു രാജാസാൻ്റെ പാട്ട് പാടാൻ വേണ്ടി, കഭി അൽവിദാ നാ കഹന പാടാമോ, ഒരു രാത്രി കൂടി പാടി. കവി ഉദയാർദ്ര കിരണങ്ങൾ. ഉദയാർദ്ര കിരണങ്ങൾ തഴുകുമ്പോൾ അറിയാതെ വിടരുന്ന താമര പൂ പോലെ, പുലർകാറ്റു പുണരുമ്പോൾ തളിർമേയിൽ പുളകങ്ങളണിയുന്ന തൈമുല്ല വള്ളി പോലെ, ഒരു നോക്കു നിൻമുഖം കാണുമ്പോൾ ഞാൻ എത്ര തരളിതയാകുന്നതെന്തിനാവോ, നിന്നെ ഒരുപാട് സ്നേഹിച്ചതാവാ.
ഉദയാർദ്ര കിരണങ്ങൾ തഴുകുമ്പോളറിയാതെ വിരിയുന്ന താമരപ്പൂവ് പോലെ ഒരു നോക്കു നിൻമുഖം കാണുമ്പോൾ ഞാൻ എത്ര തരളിതയാകുന്നതെന്തിനാവോ നിന്നെ ഒരുപാടു സ്നേഹിച്ചതാവാ സോ കുറച്ച് റിക്വസ്റ്റുകൾ പ്രകാരം വീണ്ടും ഒരു ജീനാ ഷാൻ മിസ്സായിപ്പോയി മഹേഷ് നായർ മഹേഷ് ജി അത് ബാക്കിലോട്ട് കുറച്ച് ലൈവ് കഴിഞ്ഞിട്ട് ബാക്കിൽ കാണാൻ പറ്റുമായിരിക്കും അപ്പോൾ കാണാൻ പറ്റും താങ്ക് യു ഹായ് അഖില സ്മിത സന്തോഷ് ഹായ് സ്മിത വണക്കം ഇഷാൻ ജെട്ട ഷേഖ ഷനോഷ് ഷേഖ അബ്ദുള്ള സോറി ഷേഖ ഹായ് 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 എനിവേ നമുക്കിനി ഒരു അടുത്തൊരു പാട്ടിലേക്ക് പോവാം ഒരു പൂവിൻ്റെ നിശാശലഭം ഞാൻ പാടിയിട്ടിരിക്കുന്ന മുഴുവൻ പാട്ടുകൾ അറിയാന്നുള്ള ആരൊക്കെ ഉണ്ടല്ലോ ഇതിനകത്ത് കണ്ണാടി കൂടും കൂട്ടി ഞാൻ ഡാൻസും കൂടെ കളിക്കേണ്ടി വരും ഇനിവേ ഞാനൊരു ഒത്തിരി ഇഷ്ടമുള്ളൊരു പാട്ട് ഇത് നോർമലി നമ്മുടെ മലയാളികൾക്ക് എന്നും ഒരു എന്താ പറയാൻ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു കമ്പോസറാണ് നമ്മുടെ സല്ലിദ്ദായുടെ ഒരു പാട്ട് കാതിൽ തേൻ മഴയായി പാടുകാറ്റേ കടലേ കാതിൽ തേൻ മഴയായി പാടുകാറ്റേ കടലേ കടൽ കാറ്റിൻ മുത്തങ്ങളിൽ കരൾ കുളിർ താരാരോ മധുരമായി പാടും മണി ശങ്കുത്തളായി കാതിൽ തേൻ മഴയായി പാടുകാറ്റേ കടലേ ഒഴുകുന്ന താഴം മണമിതു നാം ഇന്നും പറയാതെ ഓർത്തിടും അനുരാഗാനം പാട്ട് നമ്മൾ അങ്ങ് എടുത്തുകൊണ്ട് പോകും
അങ്ങനൊരു ഫീലുള്ള പാട്ടാണ്. പഞ്ചവർണക്കിളിയെ പാലാഴിക്കടലിൽ മറുവാർത്തെ കൺഫ്യൂഷനിലെ സിംഗർ, കൺഫ്യൂഷൻ ടീമിലെ സിംഗർ അനൂപ് ശിവാനന്ദൻ ഇസ് ഓൺ ലൈൻ. ഞങ്ങളുടെ പഴയ കേരളത്തിലെ ഫസ്റ്റ് ബോയ് ബാൻഡ്, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പറയാം, ഫസ്റ്റ് ബോയ് ബാൻഡാണ് കൺഫ്യൂഷൻ. കൺഫ്യൂഷൻ്റെ സിംഗറാണ് ഓൺലൈൻ. കാതിൽ തേൻമഴ തേൻ പോലെ മധുരമായി. താങ്ക് യു സോണിയ ക്രിസ്റ്റോ, സോ നൈസ് ഓഫ് യു, താങ്ക് യു സോ മച്ച്. പ്ലീസ് സിംഗ് ദ സോങ് ഫോർ ദ എന്താണ് ഫോർ ദ മൂവി ലേലം. ഉരുകി ഉരുകി, അയ്യോ ഞാൻ ഇനി ഉരുകാൻ പറ്റില്ല. സൂപ്പർ ചേട്ടാ, താങ്ക് യു ഷെയ്ക്ക. ഷെയ്ക്ക സിംഗറാണ്. സിംഗേഴ്സിൻ്റെ കമൻറ്റ് നല്ലതാണെന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ ഒരു സന്തോഷമല്ലേ കാണുമ്പോൾ. താങ്ക് യു, താങ്ക് യു സോ മച്ച് റോസ്. ഐ വാച്ചിങ് ദ ഓഡിയോ ലെവൽ ഇസ് നീഡ്സ് ടു ബി ബാലൻസ്ഡ്. ആ ഓക്കെ, അടുത്ത പാട്ടിൽ നോക്കാം ഉറപ്പായിട്ടും. നീ കാണുമോ, കുറച്ച് നേരമായിട്ട് നീ കാണുമോ റിക്വസ്റ്റ് ഉണ്ട്. സോ അത് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ്. എൻ വാക്കുകൾ വാടി വീണ പൂക്കളായി മൂകസന്ധ്യയിൽ പാതിരാചിന്തു ഞാൻ ഒന്നു കേൾക്കൂ ജീവിതം പോയൊരി പാഴ്മുളം തണ്ടിലെ നൊമ്പരങ്ങൾ നീ കാണുമോ തേങ്ങുമെന്നുൾക്കടൽ സഖി നീ അറിയുമോ വിങ്ങുമീഗതം എവിടെയെന്നാലും ഓർമ്മ വന്നിൻ മിഴി നനഞ്ഞു മിണ്ടുവാൻ കൊതിയുമായി കരൾ പിടഞ്ഞു നീ കാണുമോ തേങ്ങുമെന്നുൾക്കടൽ സഖി നീ അറിയുമേ നാനാന. ആ അത് അത് ഞാൻ മൈക്കിൽ നിന്ന് മാറുന്നുകൊണ്ടാണ്. സോറി സോറി സോറി, പാടുമ്പോൾ കുഴപ്പമുണ്ടോ നോക്കിയാൽ മതി, വായനൊന്നും അധികം കാര്യമൊന്നുമില്ല. സുരേഷ് ഗോപി സാറിൻ്റെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് പറയാമോ? സുരേഷ് ഗോപി ചേട്ടൻ വളരെ കുഞ്ഞു കുട്ടികളെ പോലെയാണ്. എല്ലാം അറിയുന്നുള്ളവർക്കെല്ലാം അറിയാം. നമുക്ക് എനിക്ക് പേഴ്സണലി എനിക്ക് കണക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ സെറ്റുകൾ കണ്ടിട്ടില്ല, ബട്ട് എന്താണ് അല്ലാതുള്ള സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്, ഒരുപാട് കണ്ടിട്ടുണ്ട്. എന്നെ അറിയാം, നന്നായിട്ട് അറിയാം. പെട്ടെന്ന് പിണങ്ങും, പെട്ടെന്ന് വഴക്കും അറിയും, പെട്ടെന്ന് സ്നേഹിക്കും. അങ്ങനെ ഒരു മിക്സഡ് ആളാണ് എനിക്ക് സുരേഷ് ഗോപി ചേട്ടൻ. എനിക്ക് അല്ലാതെ ഡയറക്റ്റുള്ള കണക്ഷൻ അല്ലാതെ കൂടുതലും മ്യൂസിക് കോളേജിലെ ഹരികൃഷ്ണൻ സാറുണ്ടായത്, സാറിൻ്റെ വലം കൈയാണ് സുരേഷ് ഗോപി ചേട്ടൻ. സോ അങ്ങനെ എനിക്ക് പരിചയം കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് അറിയാം. അങ്ങനെ ഒരു എന്താണ്, അല്ലാതെ ഈ ഒരു സ്റ്റാർ നമ്മളങ്ങനെ ഒരു മ്യൂസിക് വർക്ക് ചെയ്യുന്നു അങ്ങനെ പ്രൊഫഷണലിയുള്ള ബന്ധമല്ല, അല്ലാതെ പേഴ്സണലി എനിക്ക് അറിയാമെന്നുള്ളതാണ്. ഇനിവേ, ഒരുപാട് പാട്ടുകളുടെ റിക്വസ്റ്റുകൾ വരുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ലിറ്റു എന്തേ ഒന്നും വേണ്ടിയില്ല ചോദിച്ചിട്ടുണ്ട്. പറയാൻ ഞാൻ മറന്നു ശ്രീരാഗമോ പാടാൻ പറഞ്ഞിട്ടുണ്ട്. ജുഗുനു ജുഗുനു ഒരു ഹായ് പറയാം. ആരോ വിരൽ മീട്ടി ജീനാഷാൻ, എൻ്റെ വൈഫ് എനിക്ക് അപ്പുറത്തെ റൂമിൽ ഇരുന്നിട്ട് എനിക്ക് റിക്വസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പുറത്തെ റൂമിൽ ഇരുന്നിട്ട് എൻ്റെ വൈഫ് എനിക്ക് ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഇറങ്ങിയിട്ട് പാടാം. സോണിയ ക്രിസ്റ്റോ എൻ്റെ. അപ്പം ഞാനൊരു നമ്മുടെ രണ്ട് മലയാളം പാടിയുണ്ട്. ഞാൻ ഐ തിങ്ക് ഒരു തമിഴിലോട്ട് പോകാൻ തോന്നുന്നു. നിങ്ങൾക്ക് എല്ലാം ഇഷ്ടമുള്ളൊരു സോങ് ആണ്, വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ്. ഇത് രണ്ടോടും ചേരാതെ പൊന്നേരം
തലൈ സായാതെ വിഴി മൂടാതെ ചില മൊട്ടുക്കൾ സട്ടെൻ്റെ പൂവാകും പെണ്ണേ வருவாயா விளையாட ஜோடி தேவை இந்த பூலோகத்தில் யாரும் பார்க்கும் உன்னை உன்னை அதிகாலை அனுப்பி வைப்போ அதை எண்ணி எண்ணி இயர்கிறேன் எட்டாத உயரத்தில் நிலவை வைத்தவன் யாரு അഴകിയ പൊയ്കൾ പൂക്കും പൂച്ചെടി കണ്ടേന് രഹസ്യമാക ഉയരെ തോണ്ടി പതിയം പൊട്ട് കൊണ്ടേൻ കണ്ടപടി ഉടനെ சென்றதடி விழியே ஆடி சுற்றும் இடி சுடரே நட்சத்திர பயிரேன் ரக்க கட்டி வானிலவே பொய் சொல்ல நன்னானா ஐயையோ பத்தித்தாய் கண்மூடி தேடத்தான் கனவின்றும் தித்தித்தாய் பொய் சொல்ல கூடாது காதலி போய் சொன்னாலும் நீயே என் காதலி கண்களால் கண்களில் தாயமாடினாய் கைகளால் செய்த நானேகை மாத்தினாய் போய் ஒன்றை ஒப்பித்தாய் ஐயையோ நனனம் ஒன் ஆஃப் யுவர் One ഗസല് ഓഫ് യുവർ ചോയ്സ് ആ ഒരു ഗസൽ പാടാൻ പറയുന്നുണ്ട് മലരെ മൗനമ്മ ഓക്കെ ഐ വിൽ സിംഗ് എ ഗസൽ ഫോർ യു ഹരണ സനഹി മത്ലബ് ദിൽ ജിസേ ഹോ ബേഗാന ബേഗാന ഉസ്മേ സനഹി മത്ലബ്
दिल जिसे हो बे गाना, मकसूद है उनमें से, मकसूद है उनमें से, दिल ही में जो कुचती है, हंगामा है क्यों बरपा, तोड़ी सी जो पीली है, डाका तो नहीं डाला, डाका तो नहीं डाला, चोरी तो नहीं की है, हंगामा क्यों बरपा, थोड़ी सी जो पीली है, थोड़ी सी जो पीली है। आरु विरल मीटी मनसिन मणवीणैल एदु मिळिनीरिन श्रुति मीटुन्नु मूगं तळरुं तनुवोडे वीडरुं मनमोडे विडवांगुन्न संदे वीराद्रयाय संदे इन्नारु वीरल मीटे मनसिन मणवीणैल ഒരുപാട് റിക്വസ്റ്റുകൾ വന്നിട്ടുണ്ട്. അതിലൊരെണ്ണം ഇനി പാടാനുള്ളത് മലരെ മൗനമ, മലരെ മൗനമ എനിക്ക് റിക്വസ്റ്റ് ഉണ്ട്. സോ ഐ വിൽ സിംഗ് മലരെ മൗനമ ഫോർ യു. விரல்கள் தொடவா விருந்தை பெறவா ஆகோடு
പ്രദീപ് ട്രിവാൻഡ്രം, നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ഓൺലൈനുണ്ട്. വിജി വിജി ജോൺ ഫ്രം വാച്ചിങ് ഫ്രം യു എസ്. വിജി ജി വണക്കം, സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു കവിത പി വി, അതിമനോഹരമായ ഒരു സംഗീതരാവിന് ഒരുപാട് നന്ദി പ്രിയ പാട്ടുകാരെ. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, താങ്ക് യു, താങ്ക് യു. സോണി അമ്പരാട്ട് ചിരിക്കുന്നുണ്ട്, കരയുന്നുണ്ട്, മലരെ പൊളിച്ചു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ബിജി സോബി, ബിജി അപ്പോ പാട്ടുകാര സൂപ്പർ. ശില്പാജി താങ്ക് യു. അനിത പടനാട്ടിൽ അനുരാഗിണി, ഒരുപാട് റിക്വസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ സോ ഞാൻ വിടവാങ്ങാൻ സമയമായതുകൊണ്ടും എനിക്ക് തന്ന സമയം നമുക്ക് നമ്മുടെ സ്വന്തം നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നമ്മുടെ കെ ആക്ഷൻ കിങ് എന്നൊക്കെ പറയാവുന്ന മലയാളത്തിലെ നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ്റെ പിറന്നാളാണിന്ന്, ബർത്ത്ഡേ ആണ്. ഒരുപാട് ബർത്ത്ഡേ വിഷയം നമ്മളിപ്പം കുറേ പാട്ടുകൾ പറഞ്ഞു, പക്ഷേ ബർത്ത്ഡേ വിഷയം മറക്കരുത്. എല്ലാവരും ഈ കാണുന്ന എല്ലാവരും സുരേഷ് ചേട്ടന് ബർത്ത്ഡേ വിഷ് ചെയ്യുക. ബർത്ത്ഡേ ആണ് പ്രത്യേകം, അതിനുവേണ്ടിയുള്ള ലൈവാണിത്. സോ എനിക്കൊരു വലിയ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്, അത് ഞാൻ വീണ്ടും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. ഞാൻ ആദ്യമായി ഒരു സംഗീത സംവിധാനമായിട്ട് വെള്ളിത്തിരയിൽ വന്നത് ശ്രീ സുരേഷ് ഗോപിയുടെ പടമാണ്. അതുപോലെ എനിക്ക് ഒത്തിരി ഒത്തിരി റെസ്പെക്റ്റ്ഫുള്ളായിട്ടുള്ള എൻ്റെ ഗുരുനാഥനായ ഷാജി കലാ സാറിനെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു ഈ സമയത്ത്. ബിക്കോസ് സാറില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാനൊരു നോർമൽ കലാകാരനായിട്ട് അപ്പോഴും ഞാൻ സന്തോഷിച്ചേനെ. എങ്കിൽ പോലും ഇതിൽ കിട്ടുന്നൊരു നിങ്ങളെല്ലാം എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം കൂടുതലാണ് സിനിമയിലുള്ളത്. സോ ഐ എം ഹാപ്പി, താങ്ക് യു സോ മച്ച്. എനിവേ ഇത്രയും തന്ന സപ്പോർട്ട് നന്ദി. പിന്നെ ഒരുപാട് പാട്ടുകൾ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. ഒരുപാട് പാട്ടുകൾ എൻ്റെ വോയിസിലും കേൾക്കാൻ താല്പര്യമുള്ളവർ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, അതിനകത്ത് കയറിയിട്ട് ഒന്ന് ഇഷാൻ ദേവ് എന്ന് യൂട്യൂബിൽ അടിച്ചാൽ മതി, കുറേ പാട്ടുകളുണ്ട്. അത് നിങ്ങൾ കേൾക്കുക, നിങ്ങളിൽ കേൾക്കാത്ത ആൾക്കാർ കേൾക്കണം ഉറപ്പായിട്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ പറയണം, ഇഷ്ടമായാൽ കമൻ്റ് ചെയ്യണം, ഒരാൾക്ക് ഷെയർ ചെയ്യണം എന്നൊക്കെ ഒരു ആസ് കലാകാരൻ ഒരു നിങ്ങളോടുള്ള അഭ്യർത്ഥനയായിട്ട് കണക്കാക്കുക. പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ ഞാൻ വർഷ ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് സോങ് സുരേഷ് ചേട്ടന് ഡെഡിക്കേഷൻ ആയിരുന്നു. നമ്മുടെ ടൈഗർ ചിന്താമണിയിലെ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്താണ് പാടിയത്. സോ എനിവേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇത്രയും സമയം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് മറന്നിട്ടും എന്തിനോ എനിക്ക് അറിയില്ല, എങ്കിലും ഞാൻ നിങ്ങൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ ആ പാട്ട് മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്ന മൗനാനുരാഗത്തിൻ ലോലഭാവം. ഒരുപാട് പേര് എന്നോട് ചോദിച്ചുള്ള പാട്ടാണ്, എനിക്കിഷ്ടമുള്ളതാണ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് കമ്പോസറാണ് ശ്രീ വിദ്യാസാഗർ. സോ അതുകൊണ്ട് ഉറപ്പായിട്ടും മറന്നിട്ട് ബന്ധുവിനെ ഞാൻ ഉറപ്പായിട്ട് പാടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അടുത്ത പാട്ട് യൂട്യൂബിൽ പാടിയിടുമ്പോൾ ഇത് പാടിയിടാം ഉറപ്പായിട്ട്. ഒരുപാട് പാട്ടുകൾ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്യാണ്ട്, ഒരുപാട് സുഹൃത്തുക്കൾ ക്വാറന്റൈനിൽ കഴിയുന്ന, പ്രത്യേകിച്ച് നാട്ടിൽ വരാൻ പറ്റാത്ത പ്രവാസികൾ ഇത് കാണുന്നുണ്ട്. എനിക്ക് ഉറപ്പായിട്ട് അറിയാം ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ എൻ്റെ ചങ്കുകളായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കൾ വരാൻ പറ്റാതെ, നാട് കാണാൻ പറ്റാതെ എത്രയോ പേര്. ഞാനിപ്പോൾ ചെന്നൈയിൽ നിന്നിങ്ങോട്ട് വന്നപ്പോഴാണ് എൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായത്. നമ്മുടെ നാട്ടിലോട്ട് വരുമ്പോൾ ഒരു സുഖം, ഇതിവിടെ കിട്ടുന്ന കംഫർട്ടബിലിറ്റി ഇതൊക്കെ വലുതാണ് എന്ന് പറയുന്നത് പോലെ, നമുക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഇപ്പോഴും പ്രവാസികളാണ്. അവിടെ അവരിൽ നിന്ന് വരാൻ പറ്റാതെ പല രാജ്യങ്ങളിൽ, ജി സി സി കൺട്രീസിലല്ലാതെ തന്നെ ഒരുപാട് പേർക്ക് പല കൺട്രീന്ന് ഇങ്ങോട്ട് വരാം. ഒരുപാട് പേര് എന്നെ വിളിക്കാറുണ്ട് പാട്ടൊക്കെ കേൾക്കുമ്പോൾ, ക്വാറന്റൈൻ സമയത്ത് ഇങ്ങനെയുള്ള പാട്ടുകൾ പാടണം, ഇനിയും പാടണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് റിക്വസ്റ്റുകൾ വരാറുണ്ട്. അതുകൊണ്ടാണ് ഫ്രീക്വൻ്റായിട്ട് യൂട്യൂബിൽ വീഡിയോസൊക്കെ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു ഞാൻ വന്നു, നാട്ടിൽ വന്നു, ചെന്നൈയിൽ നിന്ന് വന്നിട്ടൊരു 14 ദിവസം ക്വാറന്റൈൻ ആയിരുന്നു, പുറത്തിറങ്ങി തുടങ്ങി. എങ്കിലും ഇവിടെ സ്ട്രിക്റ്റൊക്കെയാണ് കുറച്ച് കാര്യങ്ങൾ, നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തേ പറ്റൂ. സോ വി ഹാവ് ടു വെയിറ്റ് അല്ലേ. ഒരു നല്ല ഇനിയും വരുന്ന ഒരുപാട് നല്ല ദിവസങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്നും എനിക്കറിയാം. സോ അതുകൊണ്ട് തന്നെ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഈ പറഞ്ഞതുപോലെ എന്താണ്
സേഫായിട്ടും ഇരിക്കുന്നു, ഇരിക്കണം എന്ന് വിചാരിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഇനി ഇതുവരെ കമൻറ്റ് ചെയ്ത എല്ലാവർക്കും, കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും നന്ദി. സോ ഐ ആം വൈൻഡിങ് അപ്പ്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരുപാട് പേര് എപ്പോഴും ലൈവിൽ വരുമ്പോൾ പാടാൻ പറയുന്നൊരു സോങ്ങാണ് നെക്സ്റ്റ് ഉള്ളത്. സോ ഹാപ്പി ബർത്ത്ഡേ വൺസ് മോർ നമ്മുടെ എല്ലാം ആക്ഷൻ കിങ് ആയ സുരേഷ് ഗോപി ചേട്ടന്. ഒത്തിരി നല്ല ഹൃദയമുള്ള ഒരു കലാകാരനാണ് സുരേഷ് ചേട്ടൻ. സോ നിങ്ങളെല്ലാവരും ഇതിൻ്റെ അടിയിൽ സുരേഷ് ചേട്ടനുള്ള കമൻസ് ഇടണം. സുരേഷ് ഗോപി ചേട്ടൻ്റെ പിറന്നാളിനുള്ള ലൈവായിരുന്നു. എസ്പെഷ്യലി താങ്കിങ് ഏഷ്യാനെറ്റ് എന്നെ വിളിച്ചതിനും ഈ ലൈവിന് എന്നെ ക്ഷണിച്ചതിന്. താങ്ക് യു സോ മച്ച്. ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ലവ് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ആൻഡ് നിങ്ങൾ ഇനിയും നൽകണം സപ്പോർട്ടുകളും നിർദ്ദേശങ്ങളും എല്ലാം. സോ കീപ്പ് എന്താണ് സബ്സ്ക്രൈബ് മൈ ചാനൽ, യൂട്യൂബ് ചാനലുണ്ട്. സോ അതൊന്ന് കാണുന്നുണ്ടെങ്കിൽ പാട്ടുകൾ കേൾക്കണം, കേട്ടിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ പറയണം. സോ ഐ എം വൈൻഡിങ് അപ്പ് വിത്ത് ഒരു വളരെ നേരത്തെ രാജസ്ഥാൻ്റെ സോങ് ചോദിച്ചിരുന്നു. സോ രാജസ്ഥാൻ്റെ ഒരു പാട്ടിൽ തന്നെ എൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇത് എൻ്റെ ഡെഡിക്കേഷനാണ് സുരേഷ് ഏട്ടന്. ദിസ് ഇസ് മൈ ബർത്ത്ഡേ ഗിഫ്റ്റ് ഫോർ യു സുരേഷ് ഏട്ടാ. ഒത്തിരി എന്താണ് സംഗീതത്തെ ഒരുപാട് പ്രേമിക്കുന്ന ആളാണ് സുരേഷ് ഗോപി സാർ, അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏത് സ്റ്റേജിൽ പോയാലും പാടാതെ പോവില്ല. അപ്പോൾ ഒരുപാട് സംഗീതത്തെ സ്നേഹിക്കുന്ന സുരേഷ് ഗോപി ചേട്ടന് എൻ്റെ വക ഡെഡിക്കേഷനാണ് ഈ പാട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള സോങ് ഐ എം ഡെഡിക്കേറ്റിംഗ് ഫോർ ഹിം.
അപ്പോൾ താങ്ക് യു, താങ്ക് യു ഓൾ. വീണ്ടും ഒരു താങ്ക് യു പറയുന്നു. ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ആൻഡ് നമ്മുടെ എല്ലാം നമ്മുടെയൊക്കെ പ്രിയങ്കരനായ സുരേഷ് ഏട്ടന് വൺസ് മോർ നമുക്ക് ബർത്ത്ഡേ ആഘോഷിക്കാം, ഈ വിഷസ് പറയാം. അപ്പോൾ നിങ്ങളെല്ലാവരും സുരേഷ് ഏട്ടനെ വേണ്ടിയിട്ടുള്ള കമൻറ്റ് താഴെ ഇടുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ. താങ്ക് യു സോണിയ, എല്ലാവർക്കും കമൻറ്റ് ചെയ്ത ഈച്ച് ആൻഡ് എവരി വൺ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ പ്രിയങ്കരനായ എല്ലാവരുടെയും ഇഷ്ടതാരമായ സുരേഷ് ഏട്ടന് ഒരിക്കൽ കൂടി ഹാപ്പി ബർത്ത്ഡേ വിഷസ് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ലൈവ് അവസാനിപ്പിക്കുന്നു. സോ നമുക്ക് ഇനിയൊരു അവസരം കണ്ടുമുട്ടാമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സേഫായിട്ട് ഹാപ്പിയായിട്ട് നമുക്കിനി വരുന്ന നല്ല നാളുകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ലോകമെമ്പാടുമുള്ള ജനങ്ങൾ കഷ്ടപ്പെടുന്ന അവസരമാണ് എനിക്കറിയാം. നമ്മൾ അതിന് അതോടൊപ്പം ഒരു കൈ ഒരു താങ്ങായിട്ടും തണലായിട്ടും എല്ലാവരും മാറി നമുക്കെല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹെൽപ്പ് ചെയ്ത് ഈ അവസരങ്ങൾ അല്ലെങ്കിൽ ഈ പാൻഡമിക് ഈ കാലഘട്ടം കഴിഞ്ഞു പോകാനുള്ളൊരു അവസരം ദൈവം ഉണ്ടാക്കട്ടെ എന്ന് എല്ലാവർക്കും ഉണ്ടാക്കുന്നു പ്രാർത്ഥിക്കുന്നു. നല്ല ദിവസങ്ങൾക്കായി കാത്തിരിക്കാം. എനിവേ, താങ്ക് യു സോ മച്ച് ഏഷ്യാനെറ്റ്, ആൻഡ് താങ്ക് യു ഓൾ, ലവ് യു സോ മച്ച് ആൻഡ് കീപ് സപ്പോർട്ടിങ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് ഞങ്ങളുടെയൊക്കെ ഊർജം. താങ്ക് യു സോ മച്ച്. ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഒരു വലിയ നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു സോ മച്ച്.